മുള്ളമ്പന്നിക്ക് അവയുടെ മുള്ളുകൾ അമ്പെയ്യുന്നത് പോലെ കുടഞ്ഞ് തെറിപ്പിച്ച് കൊള്ളിക്കാൻ പറ്റും എന്നൊരു വിശ്വാസം നമ്മുടെ ഇടയിലുണ്ട്. അത് ശരിയല്ല. അതുപോലെ പന്നിയെന്ന് നമ്മളിവയെ വിളിക്കുന്നെങ്കിലും അവ പന്നിയുമായിട്ട് പുലബന്ധം പോലും ഇല്ലാത്ത ഒരു ജീവിയാണ്. യൂട്യൂബിൽ തിരഞ്ഞ മുള്ളമ്പന്നിയുടെ മുള്ളുകൾ മുഖത്തും കയ്യിലും ഒക്കെ കൊണ്ട് കഷ്ടപ്പെടുന്ന പുലികളുടെയും കടുവകളുടെയും ധാരാളം വീഡിയോകൾ നമ്മൾ കാണും. അപ്പോൾ നമ്മൾ കരുതുക ഇവയൊക്കെ മുള്ളമ്പന്നി ഏത് കൊള്ളിച്ച മുള്ളുകൾ കൊണ്ട് കഷ്ടപ്പെടുന്ന പുലികളും കടുവകളുമാണെന്നാണ്. അങ്ങനെയല്ല, ഇതൊക്കെ ചോദിച്ച് വാങ്ങിയതാണ്. കാട്ടിൽ ചത്ത പുലികളുടെയും കടുവകളുടെയും ഒക്കെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പലപ്പോഴും കാണുന്നത് ഇവയുടെ മരണകാരണം മുള്ളമ്പന്നികളാണെന്ന്. അവയുടെ മുള്ളുകൊണ്ട് അത് പഴുത്ത് ഭക്ഷണം കഴിക്കാനാവാതെ പട്ടിണി കിടന്നാണ് പലപ്പോഴും ഈ കാട്ടിലെ ഏറ്റവും വലിയ പ്രെഡേറ്റർമാരായിട്ടുള്ള കടുവകളൊക്കെ ചാവുക. എയ്യമ്പന്നി എന്നും ഇതിന് മലബാറിൽ പേരുണ്ട്. അതായത് എയ്ത് കൊള്ളിക്കുന്ന കഴിവുള്ള ഒരു പന്നി എന്നുള്ള അർത്ഥത്തിലാണ് അത്തരത്തിലുള്ളൊരു പേര് മലബാറിലുള്ളത്. ഒരു തെക്കൻ തല്ലുകേസ് എന്ന സിനിമയിൽ രസകരമായിട്ടുള്ളൊരു രംഗമുണ്ട്. അതായത് ഫോറസ്റ്റ് ഗാർഡായ ചന്ദ്രൻ സാധാരണ വരുമ്പോൾ ഓരോ പ്രാവശ്യവും വരുമ്പോൾ അഞ്ച് തെങ്ങ് ജംഗ്ഷനിൽ ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ചാക്കിൽ പലതരത്തിലുള്ള കാട്ടിലെ അത്ഭുതങ്ങൾ അദ്ദേഹം കൊണ്ടുവരാറുണ്ട്. ഇപ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്നത് അദ്ദേഹം എല്ലാവരും ആളുകൾ ആകാംക്ഷയോടെ കൂടി നിൽക്കുമ്പോൾ അദ്ദേഹം തുറക്കുമ്പോഴും ഉള്ളിലെ ഒരു മുള്ളമ്പന്നിയാണ്. ആ നിമിഷം ബോംബ് സ്ഫോടനം പോലെ മുള്ളമ്പന്നിയുടെ മുള്ളുകൾ ഈ ചുറ്റും കൂടിയുന്ന ആളുകളുടെ ദേഹത്തേക്ക് തെറിച്ചു കയറുകയും അവരൊക്കെ പിന്നീട് വൈദ്യരുടെ അടുത്ത് പോയിട്ട് ചികിത്സ നേടുന്ന ഒരു രംഗമാണ് കാണിക്കുന്നത്. തമാശക്കാണെങ്കിലും ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ സിനിമകളിൽ വരുമ്പോൾ ആ സാധാരണക്കാരുടെ ഈ വിശ്വാസം അമ്പെയ്യുന്നത് പോലെ അല്ലെങ്കിൽ മുള്ളുകൾ തെറിപ്പിച്ച് കൊള്ളിക്കാനുള്ള കഴിവ് ഇവക്കുണ്ട് എന്നുള്ള ഒരു ധാരണ ഉറച്ചു പോവുകയാണ് ചെയ്യുക. സത്യത്തിൽ അത് ശരിയല്ല. അങ്ങനെയുള്ള ഒരു കഴിവും മുള്ളമ്പന്നിക്കില്ല. മുള്ളമ്പന്നിക്കും ഗിനിപ്പന്നിക്കും ഒക്കെ പേരിലൊരു പന്നിയുണ്ടെന്നേ ഉള്ളൂ. അവരും പന്നി വർഗ്ഗക്കാരേ അല്ല. അവരൊക്കെ റോഡൻറ്റിയ എന്ന് പറയുന്ന ഒരു ഓർഡറിൽ പെടുന്ന ജീവികളാണ്. റോഡൻറ്റുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളെ പെരിച്ചാഴിയും അണ്ണാനും ബീവറും എലികളും ഒക്കെ ഉൾപ്പെടുന്ന ജീവവർഗ്ഗങ്ങളാണ് ഈ ഒരു ഗ്രൂപ്പിൽ പെടുക. അവരുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് ഈ മുള്ളമ്പന്നി. ഇവയുടെ ഉളിപ്പല്ലുകൾ ജീവിതകാലം മുഴുവൻ വളർന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ അവയുടെ ജീവനും വഴിയും ഒക്കെ ഈ പല്ലുകളാണ്. ഈ പല്ലുകൾ സദാസമയവും ഉരച്ച് അതിൻ്റെ നീളം കുറയ്ക്കുകയും അതേപോലെ മൂർച്ച ഉണ്ടാക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ അവർക്ക് ജീവിക്കാൻ, ഭക്ഷണം കഴിച്ച് ജീവിക്കാൻ കഴിയുള്ളൂ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഭക്ഷണാവശ്യത്തിനല്ലാതെയും പലതും കരണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇവരെ കരണ്ട് തീനികൾ എന്ന് നമ്മൾ പേരും വിളിക്കാറുണ്ട്. ഓടി രക്ഷപ്പെടാനോ അല്ലെങ്കിൽ തിരിച്ച് ആക്രമിക്കാനോ അല്ലെങ്കിൽ കായികമായിട്ട് പൊരുതി നിൽക്കാനോ ഒന്നും കഴിവില്ലാത്ത ഒരു സാധുജീവിയാണ് ഇവർ. അതുകൊണ്ട് തന്നെയാണ് പരിണാമപരമായിട്ട് ഇത്തരത്തിലുള്ള ഒരു മുൾപന്ത് ശരീരം ഇവർക്കൊക്കെ ലഭിച്ചത്. ഈ മുൾപന്ത് ശരീരം ഇല്ലായിരുന്നെങ്കിൽ ഈ ജീവികളൊന്നും ഇപ്പോഴും ഈ ഭൂമുഖത്ത് ഉണ്ടാകില്ലായിരുന്നു. അവയുടെ രോമങ്ങളാണ് ഈ രൂപത്തിൽ മൂർച്ചയുള്ള ഉറപ്പുള്ള മുള്ളുകളായിട്ട് മാറിയത്. ഇത്തരത്തിലുള്ളൊരു അനുകൂലം അവർക്ക് കിട്ടിയതുകൊണ്ടാണ് നമ്മൾ ഇന്ന് മുള്ളമ്പന്നികളെ ബാക്കിയായിട്ട് ഇവിടെ കാണുന്നത്. അല്ലെങ്കിൽ അവയൊക്കെ ഇരപിടിയന്മാർ തിന്ന് ഭൂമുഖത്ത് നിന്നും അപ്രത്യക്ഷമായി പോയിട്ടുണ്ടാവുമായിരുന്നു. ഈ രോമങ്ങൾ തന്നെയാണ് ഈ മുള്ളു എന്ന് പറഞ്ഞില്ലേ. ഭൂമിയിൽ ഇത്തരത്തിലുള്ള രോമമുള്ള ഒരു ജീവിയും വേറെ ഉണ്ടാവില്ല. ഉള്ളു പൊള്ളയായിട്ടുള്ള കെരാറ്റിൻ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ രോമങ്ങൾ അല്ലെങ്കിൽ മുള്ളുകൾ നീളം കൂടിയതും നീളം കുറഞ്ഞതും ഒക്കെ ഉണ്ടാവും. അവയൊക്കെ ഇടകലർന്ന് മുൻ അടിയിലും മുകളിലുമായിട്ടൊക്കെ ആണ് ഉണ്ടാകുക. ഒന്നിടവിട്ട് കറുപ്പും വെളുപ്പും അടയാളങ്ങളുള്ള മൊത്തം കറുപ്പ് നിറമോ ബ്രൗൺ നിറമോ ഉള്ളവയായിരിക്കും സാധാരണ ഈ മുള്ളുകൾ. അരികുകളിലൊക്കെയുള്ള മുള്ളുകളൊക്കെ കുറേ കൂടി ഫ്ലെക്സിബിളാണ്, വളക്കാനൊക്കെ പറ്റുന്നതാണ്. പുറകുവശത്തുള്ള മുള്ളുകളാണ് നീളം കുറഞ്ഞ കുറച്ചും കൂടി വണ്ണമുള്ള മുള്ളുകളാണ് അവയുടെ മുള്ളെന്ന അർത്ഥത്തിൽ നമുക്ക് പറയാൻ ഒന്ന് മുള്ളമ്പന്നിയുടെ മുള്ളുകൾ. ഏറ്റവും നീളം കൂടിയ മുള്ളുകൾ അല്ലെങ്കിൽ രോമങ്ങൾ ഉണ്ടാകുക ഈ കഴുത്തിലും ചുമലിലുമാണ്. അത് ചുറ്റും ഇത്തരത്തിലുള്ള രോമങ്ങളുടെ നീളം അര മീറ്ററോളം നീളമുണ്ടാകും ചിലതിന്. അതേസമയം ബാക്കിയുള്ള മുള്ളുകൾ, ഉറപ്പുള്ള മുള്ളുകൾ എന്ന് പറയുന്നത് 30 സെൻറ്റിമീറ്റർ തൊട്ട് 15 സെൻറ്റിമീറ്റർ വരെ മാത്രമേ നീളം ഉണ്ടാവുള്ളൂ. ഈ കഴുത്തിലുള്ളതൊക്കെ കൂടിയാൽ ഒരു ചുറ്റുപാവാട പോലെ ഉണ്ടാവും. ചുറ്റും രോമങ്ങളിങ്ങനെ നീളത്തിൽ നിൽക്കുന്നത് കണ്ടാൽ പുറകുവശത്തെ നീളം കുറഞ്ഞതും ഉറപ്പുള്ളതുമായിട്ടുള്ള മുള്ളുകളാണ് ഇവയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പരിണമിച്ചുണ്ടായ ഉറപ്പുള്ള മുള്ളുകൾ. ഈ പുറകിലുള്ള മുള്ളുകളാണ് പ്രധാനമായിട്ടും ഇവയെ ശത്രുക്കളുടെ നേരെ കുത്തി കയറ്റി ഒക്കെ ഇവയെ ഓടി രക്ഷപ്പെടാനോ അല്ലെങ്കിൽ ആ സമയത്ത് അവ വേദന കൊണ്ട് നിൽക്കുന്ന സമയത്ത് രക്ഷപ്പെടാനോ ഒക്കെ സഹായിക്കുന്നത് ഈ പുറകിലുള്ള മുള്ളുകളാണ്. അതുപോലെ രോമാഞ്ചം വരുമ്പോൾ നമ്മുടെ ദേഹത്തെ രോമങ്ങളൊക്കെ എഴുന്ന നിൽക്കാറുണ്ടല്ലോ. നമുക്ക് വലിയ പേടിയോ അല്ലെങ്കിൽ പെട്ടെന്നുള്ള സന്തോഷമോ ഒക്കെ വരുമ്പോൾ നമ്മുടെ അനിശ്ചിതമായിട്ട് നമ്മുടെ ഇഷ്ടത്തിനല്ലാതെ നമ്മുടെ ദേഹത്തെ രോമങ്ങളൊക്കെ എഴുന്നേറ്റ് നിൽക്കുന്നത്, വിടർന്നു നിൽക്കുന്നതിന് നമ്മൾ രോമാഞ്ചം എന്ന് പറയുക. ഇത്തരത്തിലുള്ള രോമാഞ്ചം പോലെയല്ല ഇവരുടെ രോമങ്ങൾ എഴുന്നു നിൽക്കുന്നതൊക്കെ അവയുടെ ഇഷ്ടപ്രകാരമാണ്. അവരുടെ അവരെ ഏതൊക്കെ രോമം പൊക്കണമെന്ന് വിചാരിച്ചാൽ അതുപോലെ പൊക്കാനും അനക്കാനും കുലിക്കാനും ഒക്കെ ഇവർക്ക് പറ്റും.
സാധാരണയായിട്ട് ഈ രോമങ്ങളൊക്കെ വിതർത്ത് നിർത്തുന്നത് ശത്രു സാന്നിധ്യം ഉണ്ടായാൽ അവയെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട്, ഉള്ളതിലധികം വലിപ്പമുണ്ടെന്ന് തോന്നാൻ വേണ്ടിയിട്ട്, ഈ രോമങ്ങളൊക്കെ എഴുന്നു നിൽക്കുമ്പോൾ കുറേ കൂടി വലിയൊരു ജീവിയാണെന്ന് ധരിച്ചിട്ട് ഈ ഇരപിടിയനോ അല്ലെങ്കിൽ ഇതിനെ ആക്രമിക്കാൻ വരുന്ന ജീവിയെ ഒഴിവായി പോകുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ആദ്യം അവ അങ്ങനെ ചെയ്യുന്നത്. ഇവയുടെ ഓരോ മുൾരോമങ്ങളും അടിയിലുള്ള പേശിയുമായിട്ട് നേരിട്ട് ബന്ധിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഓരോ രോമവും അതിൻ്റെ ഇഷ്ടപ്രകാരം അനക്കാനോ ഉയർത്താനോ ചലിപ്പിക്കാനോ ഒക്കെ ഇവയ്ക്ക് പറ്റും. ഈ ഉള്ളു പൊള്ളയായിട്ടുള്ള വലിപ്പമുള്ള ഈ മുള്ളുകൾ തമ്മിൽ കുലുക്കി തമ്മിൽ മുട്ടിച്ച് ശബ്ദമുണ്ടാക്കാൻ പറ്റും ഇവർക്ക്. അതായത് കോൽക്കളിക്കാരൊക്കെ അവരുടെ കോലുകൾ തമ്മിൽ മുട്ടുന്ന പോലെ കിരികിര കടകട കിരികിര കടകട എന്നുള്ള ഒരു ശബ്ദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ രോമങ്ങൾ അതായ മുള്ളുകൾ തമ്മിൽ ഇടിപ്പിച്ച് കുലുക്കിയിട്ട് അവർക്ക് ശബ്ദം ഉണ്ടാക്കാൻ പറ്റും. ഇതും ശത്രുക്കൾ പേടിപ്പിക്കാനാണ്, അത് ഓടിച്ചു വിടാൻ. ഇതിൻ്റെ കൂട്ടത്തിൽ ഇവരുടെ കിരികിര പല്ലുകൾ കിങ്കിരി പല്ലുകൾ ഞെരിച്ച് ഒക്കെ ശബ്ദം ഉണ്ടാക്കുന്നില്ലേ, അതുപോലെ പല്ല് ഞെരിച്ചിട്ടുള്ള ശബ്ദം കൂടി ഉണ്ടാക്കി ആകെ മൊത്തം ഒരു ശബ്ദവും ബഹളവും ഈ രൂപവും ഒക്കെ കൂടി എങ്ങനെയെങ്കിലും ഈ വരുന്ന ശത്രുവിനെ പേടിപ്പിക്കാനാണ് ഇവരൊക്കെ ആദ്യം ശ്രമിക്കുന്നത്. ഈ പണിയൊന്നും ചെയ്തിട്ടും വിജയിക്കുന്നില്ലെങ്കിലാണ് അവസാനത്തെ ഇവയുടെ മുഖം നോക്കാത്ത നടപടിയിലേക്ക് അവ പോകുക. ഇവയുടെ തല ഭാഗത്ത് ഈ രോമങ്ങൾ അത്ര ഉറപ്പുള്ളതൊന്നുമല്ല, അതുകൊണ്ട് തന്നെ അതിലേക്ക് പിടി ഇരപിടിയന്മാരുടെ കടുവയുടെയോ പുലിയുടെയോ പിടുത്തം കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കാര്യം പോക്കാണ്. അതുകൊണ്ട് തന്നെ മുള്ളമ്പന്നി ഒരിക്കലും ഇവയുടെ തലഭാഗം അവർക്ക് പിടിക്കാൻ പറ്റുന്ന വിധത്തിൽ നിന്നു കൊടുക്കില്ല, കഴിയുന്നതും പിന്തിരിഞ്ഞ് നിന്നുകൊണ്ടിരിക്കും. തിരിഞ്ഞു നടന്ന് തന്നെ ആക്രമിക്കാൻ വരുന്ന മൃഗങ്ങളുടെ ദേഹത്ത് ഈ മുള്ളുകൾ കൊണ്ട് കുത്തുക എന്നുള്ളതാണ് സാധാരണയായിട്ട് മുള്ളമ്പന്നി ചെയ്യുന്ന ഒരു പ്രധാന പണി. അല്ലാതെ തെറിപ്പിക്കലല്ല, അത്തരത്തിൽ തെറിപ്പിക്കാനുള്ള കഴിവൊക്കെയില്ല. അപ്പോൾ ഇവയുടെ ശരീരത്തിൽ നിന്നും പഴക്കം ചെന്ന മുള്ളുകൾ ചിലപ്പം പൊഴിഞ്ഞു വീഴുന്നിരിക്കും. ആ പൊഴിഞ്ഞു വീഴുന്ന മുള്ളുകളിൽ ഓടിക്കുന്ന മൃഗത്തിൻ്റെ കാലിൽ കൊണ്ട് ടയറിനള്ളു വെച്ചതുപോലെയൊക്കെ ചിലപ്പോൾ കൊണ്ട് അവയുടെ ഓട്ടം കുറക്കാൻ വേഗത കുറക്കാനൊക്കെ ചിലപ്പോൾ സഹായിച്ചെന്നിരിക്കും. അല്ലാതെ അമ്പെയ്യുന്നതുപോലെ മുള്ളുകൾ എയ്ത് കൊള്ളിക്കാനുള്ള കഴിവ് മുള്ളമ്പന്നിക്കില്ല. നല്ല മൂർച്ചയുള്ള കൂർത്ത ഈ മുള്ളുകൾ കൊണ്ടു കഴിഞ്ഞാൽ തന്നെ അപ്പോഴും തന്നെ കുത്തി ഉള്ളിലോട്ട് കയറും. ഇത്തരത്തിൽ മുള്ളു കൊണ്ടുകൊണ്ടുള്ള വേദന മാത്രമല്ല പ്രശ്നം, ഈ മുള്ളു ഒരു പ്രത്യേകതയുള്ള മുള്ളാണ്. അതിൻ്റെ മുനഭാഗം കയറുന്നതോടെ കഥ മാറും. പുലിയും കടുവയും ഒക്കെ സുല്ല് പറയുന്നത് ഈ മുള്ളിൻ്റെ ഒരു ചതിയിലാണ്. വിശന്ന് ആക്രാന്തപ്പെട്ട് അല്ലെങ്കിൽ പ്രായം കൊണ്ട് മറ്റ് മൃഗങ്ങളെയൊന്നും ഓടിച്ച് പിടിക്കാനൊന്നും ഉള്ള കഴിവില്ലാതായ പ്രായമായ കടുവകളും പുലികളും ഒക്കെ ചിലപ്പോൾ ഈ മുള്ളമ്പന്നിയെ അവസാനം വിശന്ന് ഗതികെട്ടിട്ട് ചിലപ്പോൾ ഈ മുള്ളമ്പന്നിയെ തന്നെ എങ്ങനെയെങ്കിലും പിടിക്കാൻ നോക്കും. അപ്പോൾ കൈകൊണ്ട് അടിക്കാൻ നോക്കും, അടിച്ചു പിടിക്കാൻ നോക്കും, അതോടുകൂടി കയ്യിൽ മുള്ളുകൊള്ളും, എങ്ങനെയും കടിക്കാൻ നോക്കും. അതോടുകൂടി ഈ മുള്ളമ്പന്നി പുറകോട്ട് വന്ന് ഇതിൻ്റെ മുഖത്ത് അമർത്തുന്നതോടുകൂടിയിട്ട് ആ മുള്ളുകളൊക്കെ മുഖത്തും കണ്ണിലും ചിലപ്പോൾ വായിലും ഒക്കെ കൊള്ളുകയും ചെയ്യും. മുള്ളു കൊള്ളുന്നതോടുകൂടിയിട്ട് മുള്ളിൻ്റെ സ്വഭാവം അങ്ങ് മാറുകയാണ്. ഇതിൻ്റെ അഗ്രഭാഗം പ്രത്യേക സ്വഭാവമുള്ളതാണ്. ഉള്ളിലേക്ക് കയറിയതുപോലെ വേഗത്തിൽ ഊരിപ്പോകാതെ വിധം ഒരു ചതിയുണ്ട് അതിൽ. ഇപ്പം വേഗം കുടഞ്ഞ് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിച്ചാലൊന്നും അത് ഊരിപ്പോവില്ല, ആ ഉള്ളിലേക്ക് ഉള്ളിലോട്ട് കയറിപ്പോവുകയാണ് ചെയ്യുക. ഈ വലിച്ച ഊരി കിട്ടാതെ വിധം ലോക്ക് ചെയ്യപ്പെടും. എന്ന് മാത്രമല്ല ദേഹത്തെ മസിലുകൾ വേദന കൊണ്ട് സങ്കോചിക്കും തോറും കുറേശ്ശേട്ട് അത് ആഴത്തിലേക്ക് മാംസത്തിനുള്ളിലേക്ക് ആഴ്ന്നു പോയിക്കൊണ്ടേയിരിക്കും. മുള്ളുകളുടെ മുൻഭാഗം ആദ്യത്തെ ഒന്നൊന്നര ഇഞ്ച് സ്ഥലം നമ്മൾ നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാകും അത് കാഴ്ചയിലുള്ളതുപോലെ അത്ര മിനുസമുള്ളതല്ല. വളരെ നേർത്ത ആയിരക്കണക്കിന് ചെറിയ ആരങ്ങളുണ്ട്, വജ്രസൂചികൾ പോലെയുള്ള ആരങ്ങൾ. സാധാരണ ഉണങ്ങി നിൽക്കുന്ന സമയങ്ങളിൽ ഇവ അതിനോടിരിക്കും പറ്റിച്ചേർന്നിട്ട് നിൽക്കുന്നുണ്ടാവും. അത് സൂക്ഷിച്ച് നോക്കിയാൽ ഷിംഗിൾസുകളൊക്കെ ഒന്നിനു മുകളിൽ ഒന്നായിട്ട് ഒട്ടിച്ചു വെച്ചതുപോലെ അത് ചേർന്ന് നിൽക്കുന്നുണ്ടാവും. ആദ്യം ഈ മുനിയുടെ മൂർച്ച മൂലം എവിടെയെങ്കിലും സ്പർശിച്ച ഉടനെ തന്നെ അതിനുള്ളിലേക്ക് കുത്തിക്കയറും. തൊലിക്കുള്ളിലെത്തുന്നതോടെ ഈ മുള്ളിൻ്റെ സ്വഭാവം മാറും. തൊലിക്കുള്ളിലുള്ള മാംസത്തിൻ്റെ നനവും ഈർപ്പവും അതുപോലെ ചൂടും ഒക്കെ തട്ടുന്നതോടുകൂടിയിട്ട് അതുവരെ ഇതിനോട് മുള്ളിനോട് ചേർന്ന് നിന്നിരുന്ന ഈ ആരങ്ങൾ അതോടുകൂടി വിടർന്ന് ഹുക്കുകൾ പോലെയായിട്ട് പ്രവർത്തിക്കും. അതോടുകൂടി മുള്ളിന് പിറകിലിട്ട് നീങ്ങാൻ ആവാതെ വിധത്തിൽ ലോക്ക് ചെയ്യും. അവയെ കുലുക്കിയാലും അതേ പിടിച്ചു വലിച്ചാലും ഒന്നും പെട്ടെന്നൊന്നും ഊരി വരാതെ വിധത്തിലുള്ള ഒരു ലോക്കായിട്ട് അത് പ്രവർത്തിക്കും. വേദന കൊണ്ട് മസിലുകൾ കോൺട്രാക്ട് ചെയ്യുമ്പോഴൊക്കെ സങ്കോചിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ വീണ്ടും ഇതേ മുന്നിലോട്ട് ഈ മുള്ളു കയറിക്കൊണ്ടിരിക്കും. അതേസമയം പുറകിലോട്ട് വരികയും ചെയ്യില്ല. അങ്ങനെ മുന്നിലോട്ട് സ്വയം സഞ്ചരിക്കുന്ന വിധത്തിൽ ആഴത്തിലേക്ക് ഈ മുള്ളു കയറിപ്പോയിക്കൊണ്ടിരിക്കും.
അതുകൊണ്ട് തന്നെ ആരും ഊരി കൊടുക്കാനില്ലാത്ത പുള്ളിപ്പുലിയും കടുവയും ഒക്കെ ഈ മുള്ളുമായിട്ട് തന്നെ ജീവിക്കേണ്ടി വരും. അപ്പോൾ കണ്ണിൽ കൊണ്ടു കഴിഞ്ഞ് കാഴ്ച പോയിരിക്കും. മൂക്കിനും വായിക്കും ഒക്കെ കൊണ്ടു കഴിഞ്ഞാൽ അത് ഊരാൻ പറ്റാതെ അത് കുടയും തോറും ഉള്ളിലോട്ട് കുറച്ചും കൂടി ആഴത്തിലോട്ട് പോവുകയോ ചിലപ്പോൾ കുറച്ചൊക്കെ തെറിച്ച് വേദന സഹിച്ചുകൊണ്ട് പോകുമെങ്കിൽ കൂടി ചില മുള്ളുകൾ അവിടെ തന്നെ നിൽക്കുകയും അതുമായിട്ട് ഇതിന് ജീവിക്കാൻ സാധിക്കാതിരിക്കുകയും ചെയ്യും. ഭക്ഷണം തേടാൻ പറ്റില്ല, കൈകളിൽ തറച്ചു കയറിയൊക്കെ അവിടെ തന്നെ നിൽക്കും. മുള്ളമ്പന്നിയുടെ രോമമാണ് മുള്ളുകളാണെന്ന് പറഞ്ഞില്ലേ. ഈ മുള്ളുകൾ നമ്മുടെ ഒക്കെ സാധാരണ എല്ലാ മൃഗങ്ങളുടെയും രോമം വളരുന്നത് പോലെ വളരുകയും പൊഴിയുകയും ഒക്കെ ചെയ്യും. വളർച്ച പൂർത്തിയായാൽ ആ രോമത്തിൻ്റെ അടിഭാഗം അതിൻ്റെ വേരുഭാഗം അടയുകയും ആവശ്യമുള്ളപ്പോൾ പൊഴിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു സോക്കറ്റായിട്ട് അത് മാറുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ മുള്ളു പൊഴിയുമ്പോഴൊന്നും ഇവർക്ക് വേദനയോ രക്തം പൊടിയലോ ഒന്നും സംഭവിക്കുകയും ചെയ്യില്ല. അതുപോലെ മുള്ളിൻ്റെ നിൽപ്പ് നോക്കിയിട്ട് നമുക്ക് മുള്ളമ്പന്നിയുടെ മനസ്സ് പറയാൻ പറ്റും. പേടിച്ചിട്ടാണോ, അസ്വസ്ഥമാണോ, അക്രമസന്നദ്ധതയിലാണോ നിൽക്കുന്നതൊക്കെ നമുക്ക് മുള്ളിൻ്റെ വിതർപ്പ് നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റും. എന്തൊക്കെയായാലും ഈ മുൾപ്പന്തി ശരീരത്തിൻ്റെ അഹങ്കാരമൊന്നുമില്ല. ഇവരാരെയും ഈ ഞാൻ മുള്ളുള്ള ആളാണെന്നുള്ള വിധത്തിൽ പോയിട്ട് ആക്രമിക്കാനൊന്നും പോയില്ല. എപ്പോഴും ഇതിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി മാത്രമേ ഈ മുള്ളിൻ്റെ ഒരു ഉപയോഗം അവ ചെയ്യുന്നുള്ളൂ. അല്ലാതെ ഏതെങ്കിലും ജീവികളെ പോയിട്ട് ആക്രമിക്കുന്ന സ്വഭാവമുള്ളവയല്ല മുള്ളമ്പന്നികൾ. സ്വദൈവേ അവയെ ലജ്ജാലുക്കളും പേടിത്തൊണ്ടന്മാരുമാണ്. ഇപ്പോൾ മനുഷ്യരുടെ സാന്നിധ്യമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഓടിപ്പോവുകയില്ല. അല്ലാതെ ഓടി വന്നിട്ട് നമ്മളെ ആക്രമിക്കുന്ന സ്വഭാവമുള്ള ഒരു അഗ്രസീവ് സ്വഭാവമുള്ളവയല്ല മുള്ളമ്പന്നികൾ. കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം മുള്ളമ്പന്നികൾ വലിയ ശല്യക്കാരാണ്. അവരുടെ കൃഷിയിടങ്ങളിൽ പലതരത്തിലുള്ള വിളകളൊക്കെ നശിപ്പിക്കും. ചെടികളുടെ മരങ്ങളുടെയൊക്കെ തൊലി കടിച്ചു നിന്നൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഇവയെ പ്രശ്നക്കാരായിട്ടാണ് കണക്കാക്കുന്നത്. എങ്കിലും ഇവയെ സംരക്ഷിത ജീവവർഗങ്ങളുടെ കൂട്ടത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവയെ കൊല്ലുന്നതും കയ്യിൽ കരുതുന്നതും ഒക്കെ കുറ്റകരമാണ്. ഇനി കൂടുതൽ ഇതുപോലുള്ള ജീവികളുടെയും പ്രാണികളുടെയും ഒക്കെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.